ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ശ്രീ ഡെന്നിസ് ജോയ് സർ, ഞാൻ ഭരണിക്കാവ് എന്ന സ്ഥലത്ത് 20 സെൻറ് സ്ഥലത്ത് ഒരു വീട് പണിയാൻ പ്ലാൻ വരച്ചു. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? വസ്തുവിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ? എല്ലാവിധ വിശദാംശങ്ങളും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തന്നെ സഹായിക്കണമെന്ന് പ്രഭാകരൻ, ഭരണിക്കാവ്. ഇവിടെ നേരത്തെയും വീട് നിലനിന്നിരുന്ന സ്ഥലമാണ്, കാരണം വെച്ചാൽ ഇവരിപ്പം ചിലപ്പോൾ 10 സെൻറ്റോ അല്ലെങ്കിൽ 20 സെൻറ്റോ ഇവരിപ്പം നിലവിൽ ഇപ്പം വാങ്ങിച്ചാവും. പക്ഷേ ഇത് വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് മുമ്പ് ഇതിനകത്ത് നേരത്തെ വീടുണ്ടായിരുന്നതാണ്. ആ വീട് എന്തൊക്കെയോ റീസൺ, എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് പൊളിച്ചു കളഞ്ഞ് അവർ മറിച്ചു വിറ്റാണ്. അപ്പം ഈ ഒരു വസ്തു വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം എപ്പം ഇവർ അഡ്വാൻസ് കൊടുക്കുന്നു അന്നേരം തൊട്ട് ഇവരെ ബാധിച്ചു തുടങ്ങും. അപ്പോൾ ഇവരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചിട്ട് ഈ വസ്തുവിൻ്റെ ദോഷത്തിന് വേണ്ടുന്ന പ്രതിവിധി എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇവരെനിക്ക് അയച്ചിരിക്കുന്ന പ്ലാനിൽ സൗത്ത് വെസ്റ്റ് കോർണർ മിസ്സിംഗ് ആയിട്ട് കാണുന്നുണ്ട്, അത് സ്ക്വയർ ചെയ്തെടുക്കുക. അതുപോലെ നോർത്ത് വെസ്റ്റ് ഭാഗം 120 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അത് വീടിനോട് ഉൾപ്പെടുത്തി തന്നെ പ്ലാൻ വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പം ഒരു വീട്, നമ്മൾ നിലവിൽ താമസിക്കുന്ന ഒരു വീടാണെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു വർക്കിലും നമ്മൾ പൊളിച്ചു പണി എന്നൊരു സംഭവം നമുക്കില്ല. കാരണം നമുക്ക് അതിനകത്ത് കറക്ഷൻ ചെയ്തിട്ട് നമുക്ക് പോകാമെന്നേ ഉള്ളൂ. കാരണം ഒരിക്കലും ഒരു വാസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് പൊളിച്ചു പണിയേണ്ടതായ ആവശ്യങ്ങൾ വളരെ കുറവാണ്. കാരണം വെച്ചാൽ 99% നമുക്ക് പൊളിച്ചു പണിയേണ്ട ഒരു കാര്യങ്ങൾ വരുന്നതില്ല. പിന്നെ ഈ പൊളിച്ചു പണി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ മതിലയിലോട്ടൊക്കെ ചേർത്ത് വീട് കെട്ടി വെച്ചിട്ടുണ്ടാവും. വീടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ മതിലയിലോട്ട് ചേർത്ത് കെട്ടിയിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ആ ഭാഗം ചിലപ്പോൾ കട്ട് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒരു 99% നമുക്ക് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പൊളിച്ചു പണി എന്ന് പറഞ്ഞൊരു സംഭവങ്ങൾ വരുന്നതേയില്ല. അപ്പോൾ ഇവരുടെ ഒരു കാര്യം എന്നറിയാം, ഇപ്പം നമുക്കിപ്പോൾ ഒരു വീട് പണിഞ്ഞ് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് നമ്മൾ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ നമുക്കൊരു ഭൂമിക്കടിയിൽ കൂടെ കെട്ടിത്തിരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഭൂമിക്കടിയിൽ കൂടെ നമ്മൾ കെട്ടിത്തിരിച്ചൊരു കറക്ഷൻ ചെയ്യുമ്പോൾ ഇപ്പം ഇവരുടെ നോർത്ത് ഈസ്റ്റ് പോർഷനാണ് ഇവർക്ക് മിസ്സിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഭൂമിക്കടിയിൽ കൂടെ കെട്ടി നമ്മൾ തിരിച്ച് കഴിയുമ്പോൾ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ദോഷത്തിനൊരു പരിഹാരമാകും. എങ്കിലും നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വരാനുള്ള പൂജാമുറിയോ അല്ലെ ഓഫീസ് റൂമോ അല്ലെ ബെഡ്റൂമോ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇവരിപ്പോൾ ഓൾറെഡി നിലവിൽ ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ഇവർക്ക് പോകേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഭാഗം കൂടി ഇവർക്ക് വീടിനോട് ചേർത്ത് കൂട്ടിയെടുത്താൽ അത്രയും ഗുണഫലങ്ങൾ അവർക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ആയതുകൊണ്ട് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ഈ 120 സെൻറ്റിമീറ്ററോട് വീടിനോട് ചേർത്ത് ഉൾപ്പെടുത്തി ഒരു നീളൻ വരാന്തയായിട്ട് ഇവർ എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. ഇനി അതല്ല, ഇവർക്ക് ഈ ഭാഗത്ത് ഒരു പൂജാമുറിയുടെ ഒരു കുറവ് കാണുന്നുണ്ട്. ആ ഒരു പൂജാമുറി വേണമെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവർക്ക് വെക്കുന്ന ഐശ്വര്യമാണ്. കാരണം അതിൻ്റെ വാതിൽ മാത്രം നമുക്ക് വീടിനകത്തോട്ട് കൊടുക്കുക. അതുപോലെ ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇതിന് കാർപോർച്ച് ആക്കണം. കാർപോർച്ച് കിടക്കുടക്ക ഭാഗത്താണ്, അത് മാറ്റി ഈസ്റ്റ് ഭാഗത്തേക്ക് 2 തൂണുകൾ മാത്രമേ പാടുള്ളൂ. കാരണം ഈ നോർത്ത് ഈസ്റ്റ് ഭാഗം മിസ്സിങ് ആവാൻ മെയിൻ കാരണം പോർച്ച് അവിടെ വന്നുകൊണ്ടാണ്. അപ്പോൾ പോർച്ച് നമ്മൾ മാറ്റി ആ ഒരു ഭാഗം കൂടെ സ്ക്വയർ ചെയ്തിട്ട് നീളം വരാന്തയാക്കിയെടുത്ത് കാർ പോർച്ച് വീടിൻ്റെ ഈസ്റ്റ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നു. അതുപോലെ ചുറ്റളവ് 90 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുക. 90 സെൻറ്റിമീറ്ററിൽ കുറച്ചുകൂടെ കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ കുറയാൻ പാടില്ല. ഈ ഇതിൻ്റെ ഈ ഒരു വീട് ഫേസ് ചെയ്യുന്നത് ഈസ്റ്റിലോട്ടാണ്. അപ്പോൾ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടിൻ്റെ മെയിൻ ഡോറും ഈസ്റ്റിലോട്ട് ഇറങ്ങത്തക്കവണ്ണം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇത് വടക്കോട്ട് ഇറങ്ങത്തക്കവണ്ണ രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് കാർ പോർച്ച് ആ ഭാഗത്ത് കൊടുത്തതുകൊണ്ട് കാർ പോർച്ചിൽ നിന്ന് വന്ന് കയറാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ സ്റ്റെയർ കേസ് കൊടുക്കുമ്പോഴും സ്റ്റെപ്പ് കൊടുക്കുമ്പോഴും മെയിൻ വാതിൽ കൊടുക്കുമ്പോഴും ഈസ്റ്റിലോട്ട് തന്നെ ഫേസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഉച്ച സ്ഥാനത്തായിട്ട് വാതിൽ കടിപ്പിക്കുകയും വേണം. അതുപോലെ ഇതിൻ്റെ ഗേറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ മദ്യം വിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്താക്കുക. അതുപോലെ പ്ലോട്ടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം മിസ്സിംഗ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം പ്ലോട്ടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം മിസ്സിംഗ് ആയാൽ നമുക്കത് സ്ക്വയർ ചെയ്തെടുക്കാൻ പാടാണ്. കാരണം അപ്പുറത്തെ വസ്തു ചിലപ്പം വേറൊരാളെയായിരിക്കാം. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് നോർത്ത് ഈസ്റ്റിൻ്റെ മിസ്സിംഗ് ആയ ഭാഗം ഒരു ഭൂമിക്കടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് ഒരു സ്ക്വയർ ആക്കിയ ശേഷം അതിനകത്ത് ഈ വീട് നിൽക്കത്തക്കോണം വേണം ഇതിന് കുറ്റിയടിച്ച് സ്ഥാനം കാണുവാനായിട്ട്. വീടുമായിട്ടും വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് കാണുന്നുള്ളൂ. വസ്തുവിന് നല്ല ദോഷമാണ്. അപ്പം ഇവർ കല്ലിടുന്നതിന് മുമ്പ് ഇതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യണം. കാരണം ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് പ്ലാൻ വരയ്ക്കുന്നതോ കുറ്റിയടിക്കുന്നതോ ഒന്നും അല്ല അതിൻ്റെ കണക്ക്. നമ്മൾ അതിനെപ്പം നമ്മൾ കല്ലിടുന്നോ ആ കല്ലിടുന്നതാണ് ആ വീടിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത്. അതിന് നല്ലൊരു സമയം നോക്കി ഒരു കുട്ടി ജനിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ വീടിനെപ്പം കല്ലിടുന്നോ അതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു സമയമെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അതനുസരിച്ച് നമ്മൾ നല്ലൊരു സമയം നോക്കിയിട്ടായിരിക്കും നമ്മൾ കല്ലിടുക.
കാരണം ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കല്ലിടുക എന്നുള്ളത്. അതിന് മുമ്പ് നമ്മൾ പ്ലാൻ വരയ്ക്കുന്നതോ വാസ്തു നോക്കുന്നതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ നല്ലൊരു സമയം നോക്കി കല്ലിട്ട് നമുക്ക് വീട് പണി തുടങ്ങുക. വീടിന് നക്ഷത്രം എന്ന് പറയുന്നത് നമ്മൾ ചുറ്റളവെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു നമ്മൾ നക്ഷത്രം നമുക്ക് ഗണിക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ആ നക്ഷത്രം നല്ലൊരു നക്ഷത്രത്തിലായിരിക്കാം നമ്മൾ വീടിൻ്റെ ചുറ്റും നമ്മൾ ക്രമീകരിക്കുക. പക്ഷേ വീടിന് നമ്മൾ കല്ലിടുമ്പം തൊട്ടാണ് അതിൻ്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലാണ്. അതാണ് ഇനി വലുതായി നമ്മളൊരു വീട് ഫുള്ളായിട്ട് മാറുക. അപ്പം വീട് പണിയുമ്പം നല്ല ഒരു നക്ഷത്രം നോക്കി നല്ലൊരു സമയം നോക്കിയിട്ട് വീടിന് കുറ്റിയടിച്ച് കല്ലിടാൻ ശ്രമിക്കുക. അതുപോലെ ഇതിനകത്തുള്ള വാസ്തുവിൻ്റെ അപാകതകൾ എത്രയും പെട്ടെന്ന് കറക്ഷൻ ചെയ്യുക. ഇപ്പോൾ ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് സർപ്പം കയറുകയെന്ന് വെച്ചോ, അത് വാസ്തുവായിട്ട് ലിങ്ക് ചെയ്ത് എന്തെങ്കിലും കണക്ഷൻ കാണും? ഇല്ല, നാഗം എന്ന് പറയുന്നത് ഭൂമിയിൽ എപ്പോഴും ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് പുറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ വീട് പണിയുമ്പോൾ, നമ്മൾ ആദ്യമേ ഒരു വീട് പണിയാൻ നമ്മൾ സ്ഥാനം നോക്കുന്ന സമയത്ത് നാഗത്തിൻ്റെയോ അല്ലെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ മാറിയായിരിക്കാം നമ്മൾ ചിലപ്പോൾ സ്ഥാനം കാണുക. അപ്പോൾ അതല്ല ഇനി അങ്ങനെ അവിടെ തന്നെ നമുക്ക് ചെയ്യണം നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് അതിന് വേണ്ടുന്ന പ്രതിവിധികളുണ്ടോ എന്ന് ഒരു നമ്മൾ നോക്കിയിട്ടായിരിക്കും ചെയ്യാൻ പറ്റുക. പക്ഷേ നാഗദോഷമുള്ള ഭൂമിയിൽ താമസിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പാമ്പിൻ്റെ ഉപദ്രവം ഉണ്ടാവാം. രണ്ട്, ചിലപ്പം വേറെ എന്തെങ്കിലും നമുക്ക് വേറെ ചില വിഷയങ്ങൾ, ആരോഗ്യ വിഷയങ്ങളൊക്കെ ചിലപ്പം ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നാഗത്തിന് ദോഷം വരുന്ന രീതിയിലൊന്നും നമ്മൾ വീട് പണിയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് അവരുടെ പുറ്റുകളോ അവരുടെ ആവാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും ദോഷം വരാത്ത രീതിയിൽ നമ്മൾ മാറ്റി വീടിനൊരു സ്ഥാനം കണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളൊരു വീട് സ്ഥാനം കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു വീട് പ്ലാൻ വരയ്ക്കാൻ പോകുമ്പോഴും ഒരു പ്ലോട്ട് തിരിക്കാൻ പോകുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ടായിരിക്കും നമ്മളൊരു പ്ലോട്ട് ഉണ്ടാക്കുക. അപ്പോൾ ആ പ്ലോട്ടിൽ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ വീട് പണിയുമ്പം നമുക്കതുകൊണ്ടുള്ള ഗുണഫലങ്ങളെല്ലാം ഉണ്ടാവും. അല്ലാതെ ഒരു നാഗം വന്ന് വീട്ടിൽ കയറിയെന്ന് പറഞ്ഞിട്ട് അതിന് സർപ്പദോഷം ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നാഗങ്ങൾ ഭൂമിയുടെ അധികാരമാണ്, അവർ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ അവർക്ക് ദോഷം വരുന്ന രീതിയിൽ മനുഷ്യരിടപെടുമ്പോഴാണ് ഈ സ്ഥിരമായിട്ട് ചില വീടുകളിൽ കയറുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും വാസ്തുവിൻ്റെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ. കാരണം ഈ നാഗങ്ങളുടെ പുറ്റുള്ള ഭൂമി ഉണ്ടാവാം, ചിലപ്പോൾ അവർ ചിലപ്പം ചപ്പുകളോ അല്ലെങ്കിൽ അവരവിടെ താമസിക്കുന്നതൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാൽ, അല്ലാതെ ഒരിക്കലും നാഗദോഷം ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ ദിവസവും ഒന്നും വീട്ടിൽ പാമ്പ് കന്ന് കയറണമെന്നൊന്നുമില്ല. അങ്ങനെ കയറിയെന്ന് വെച്ചിട്ട് നമുക്ക് നാഗദോഷം ഉണ്ടെന്ന് പറയാനും പറ്റില്ല. പക്ഷേ നാഗദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു പ്രശ്നം വെച്ച് നോക്കുമ്പോളോ അവരുടെ അപ്രീതി ഉണ്ടെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അപ്രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് പ്രീതിപ്പെടും. നാഗങ്ങളെ ഒരു കാര്യം അവർ പെട്ടെന്ന് പ്രീതിപ്പെടുകയും പെട്ടെന്ന് പിണങ്ങുകയും ചെയ്യും. അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് പ്രീതിപ്പെടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്ന പരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ദേവാമൃതത്തിൻ്റെ അധ്യായങ്ങൾ യൂട്യൂബിൽ കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതി അറിയിക്കേണ്ട വിലാസം ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടി വി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.